ഓൾ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത് നമ്മൾ വേൾഡ് ട്രേഡ് സെന്ററിലേക്കാണ് വന്നത്. അതിന് ടാക്സി കാശ് ആയത് $7. നൻപ, അടുത്ത് നമ്മൾ പോകുന്നത് വൺ വേൾഡ് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ ഒരു ടവറിലേക്കാണ്. ആ ടവറിന് മുകളിൽ കയറിയുന്ന ഈ ന്യൂയോർക്ക് മൊത്തം കാണാമെന്നാണ് പറയണേ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപോക്കാം അല്ലേ. ഇവിടെ $38 ഒരാൾക്ക് വെച്ച് $74 ആണ് ഇവിടേക്കുള്ള ചെലവ്. 74 പറഞ്ഞെങ്കിലും ടാക്സ് അടക്കം $82. മാൻഹാട്ടൻ സ്കൈ ലൈനിലെ മാത്രമല്ല വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് വൺ വേൾഡ് ട്രേഡ് സെന്റർ. 2001 സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിന് ശേഷം പുതുക്കിപ്പെടുന്നതാണ് ഇപ്പോൾ ഉള്ള ടവർ. ഓൺലൈനായോ കൗണ്ടറുകളിൽ നിന്നോ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നാൽ എയർപോർട്ടുകൾ പോലും തോക്കുന്ന സെക്യൂരിറ്റി ചെക്കാണ് അകത്ത്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് നടക്കുന്ന വഴിയിൽ മുഴുവൻ ഈ ടവറിന്റെ കൺസ്ട്രക്ഷന്റെ കഥ പറയുന്ന ഡിസ്പ്ലേകളാണ്. വെറും 42 സെക്കൻഡ് കൊണ്ട് 102 ഫ്ലോറുകൾ സഞ്ചരിക്കുന്ന ഇവിടുത്തെ എലിവേറ്റർ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എലിവേറ്ററുകളിൽ ഒന്നാണ്. പക്ഷേ ഈ 42 സെക്കൻഡ് കൊണ്ട് എലിവേറ്ററിനുള്ളിലുള്ള ഡിസ്പ്ലേയിൽ മാൻഹാട്ടൻ എങ്ങനെയാണ് പടിപടിയായി വളർന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയെന്ന് കാണിച്ചു തരുന്നുമുണ്ട്. ഇടയ്ക്കൊരു 30 വർഷം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. വൺ വേൾഡ് ഒബ്സർവേറ്ററി പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയത് 2015 മെയ് ആയിരുന്നു. ബുർജ് ഖലീഫ ഡിസൈൻ ചെയ്ത അതേ കമ്പനി തന്നെയാണ് വൺ വേൾഡ് ട്രേഡ് സെന്ററും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിവേറ്ററിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് നിറയെ ഡിസ്പ്ലേകളുള്ള ഒരു കോറിഡോറിലേക്കായിരുന്നു. ന്യൂയോർക്കിനെ പറ്റി ഒരു പ്രസന്റേഷൻ നമ്മളിവിടെ കാണിക്കുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് വലിയ ഐഡിയ ഇല്ലാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഡിസ്പ്ലേ ബ്ലൈൻഡുകൾ മുകളിലേക്ക് ഉയരുകയും ന്യൂയോർക്ക് സിറ്റി നമ്മുടെ കൺമുന്നിൽ തെളിയുകയും ചെയ്തു. പക്ഷേ കണ്ട് മതിയാവുന്നതിന് മുന്നേ തന്നെ അത് അടയുകയും ചെയ്തു. പെട്ടെന്ന് ലൈറ്റുകളെല്ലാം ഓണായി, മുന്നിലൊരു ഡോർ തുറന്നു. എന്നാൽ ആ ഡോറിലൂടെ ഞങ്ങൾ ചെന്നെത്തിയത് എക്സ്ട്രാ കാശ് കൊടുത്ത് സ്മാർട്ട് എക്സ്പ്ലോറർ ഗൈഡ് വാങ്ങാൻ പറയുന്ന ഒരു പരസ്യ പ്രസന്റേഷൻ നടക്കുന്നിടത്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടത് 102 നിലയുടെ മുകളിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച. കണ്ടിട്ടും കണ്ടിട്ടും മതിവരാതെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ബ്രൂക്ലിൻ ബ്രിഡ്ജും ഹഡ്സൺ റിവറും എല്ലാം നോക്കി ഞങ്ങൾ അവിടെ കുറെ നേരം നിന്നു. കുറെ നേരം കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം കുറച്ചു നേരം ഇദ്ദേഹത്തിന് മുന്നിലിരുന്ന് ന്യൂയോർക്കിന്റെയും വേൾഡ് ട്രേഡ് സെന്ററിന്റെയും കുറെ കഥകളും കേട്ടു. അത് കഴിഞ്ഞ് പയ്യെ അവിടെ നിന്നിറങ്ങി 9/11 മെമ്മോറിയലായ ഒക്കലിസ് ബിൽഡിങ്ങിനുള്ളിലൂടെ സബ്വേ സ്റ്റേഷനിലേക്ക് നടന്നു. കുറെ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. ഈവനിങ് സ്നാക്സ് ആയിട്ട് $1 കിട്ടുന്ന ഒരു സ്ലൈസ് പിസ്സ 2 മേടിച്ചു. നൻപ, അപ്പൊ നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയേക്കാണ് നമ്മളിപ്പോ ടൈം സ്ക്വയറിലേക്കാണ് വന്നേക്കുന്നത്. ഒരു ഊബർ എടുത്താ വന്നത്. ഊബറിന് $24 ആയി എന്റെ ഹോട്ടലിൽ നിന്നും. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് വാക്സ് മ്യൂസിയത്തിലേക്കാണ്. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എത്രയാണ് അവിടെ നോക്കിട്ട് അവിടെ ചെന്ന് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. $84 ആണ് രണ്ടുപേരുടെ ടിക്കറ്റ്. ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് തന്നെ ഹോളിവുഡ് സെലിബ്രിറ്റീസിന്റെ വാക്സ് സ്റ്റാച്യൂസ് നിറഞ്ഞ ഒരു ഹാളിലേക്കായിരുന്നു. കണ്ടാൽ ഒറിജിനൽ പോലും തോറ്റുപോകുന്ന ഈ പ്രതിമകൾ 250 രീതിയിലുള്ള മെഷർമെന്റ്സും പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സും ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഹോളിവുഡ് സെലിബ്രിറ്റീസ് മാത്രമല്ല കുറച്ച് ബോളിവുഡ് സെലിബ്രിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. തലയും കൈയും വാക്സ് കൊണ്ടും ബാക്കി ശരീരം ഫൈബർ ഗ്ലാസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ക്ലേ കൊണ്ട് രൂപം ഉണ്ടാക്കി അതിൽ നിന്നാണ് വാക്സിലുള്ള രൂപത്തിന് മൗൾഡ് ഉണ്ടാക്കുന്നത്. മഹാത്മാഗാന്ധി, മാർപ്പാപ്പയും അടക്കം സാംസ്കാരിക നായകന്മാരും ഇംഗ്ലണ്ടിന്റെയും അമേരിക്കയുടെയും നേതാക്കളുമായിരുന്നു അടുത്ത്. എന്നും രാവിലെ എക്സ്പേർട്സ് വന്ന് കേടുപാടുകൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് വിസിറ്റേഴ്സിനെ കടത്തിവിടുക.
പുതിയതായി വെച്ച ക്യാപ്റ്റൻ മാർവലിന്റെ പ്രതിമയടക്കം എല്ലാ മെയിൻ അവഞ്ചേഴ്സിന്റെ പ്രതിമയും ഇവിടെയുണ്ട്. മാർവലിന്റെ ഒരു ഫോർഡി ഷോ ഉണ്ടായിരുന്നെങ്കിലും അവിടേക്ക് ക്യാമറ കടത്തിവിട്ടില്ല. സ്പോർട്സ് സെക്ഷനിൽ സച്ചിന്റെ പ്രതിമ വയ്ക്കാതിരുന്നത് എന്നാലും മോശമായിപ്പോയി. പിന്നെ ഏറ്റവും അവസാനത്തെ റൂമിലുണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ പോപ്പ് സിംഗേഴ്സ് ആയിരുന്നു. ഒറിജിനൽ ഹെയർ തന്നെ വേണ്ട വിധം കളർ ചെയ്ത് ഓരോന്നോരോന്നായി തലയിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ചില ആംഗിളുകളിൽ ശരിക്കും ജീവനുള്ള പോലെ തോന്നിക്കുന്നത് കൊണ്ട് അങ്ങനെ കുറെ ഫോട്ടോസും എടുത്ത് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. വിശന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് സാൻഡ്വിച്ചും ഒരു കുപ്പി വെള്ളവും മക്ഡൊണാൾഡ്സിന് കഴിച്ചു. അതിന് $15. അപ്പം നൻപ നമ്മൾ ടൈം സ്ക്വയറിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഊബർ വിളിച്ചപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഊബറിന് 20 രൂപയാണ് ആയത്, അതായത് $20 ആയത്. അപ്പോൾ ഒരു ദിവസം മൊത്തം ചിലവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു മിഡിൽ ക്ലാസ് ലെവലിലുള്ള ചിലവാണ്. ഇതിനേക്കാളും ചിലവ് കുറച്ച് ന്യൂയോർക്ക് ഇറങ്ങാം, ഇതിനേക്കാളും ചിലവ് കൂട്ടിയിട്ടും ന്യൂയോർക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് ഡേ, ബൈ ബൈ.